ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതിയുടെ ജനപ്രിയ മോഡലുകളായ ബലാനോ, ബ്രീസ എന്നീ മോഡലുകൾ ടൊയോട്ടയുടെ മേൽവിലാസം സ്വീകരിച്ച് നിരത്തുകളിൽ സജീവമാണ്. ഈ വാഹനങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു കഴിഞ്ഞു. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാരുതിയുടെ MPV മോഡലായ എർട്ടിഗയും ടൊയോട്ടയുടെ മേലങ്കി അണിയാൻ ഒരുങ്ങുകയാണ്. ഈ ഓഗസ്റ്റ് മാസത്തോടെ എർട്ടിഗ ടൊയോട്ടയുടെ മേൽവിലാസം സ്വീകരിക്കുമെന്നാണ് സൂചന. പുതിയ പേരിലായിരിക്കും എർട്ടിഗയുടെ ടൊയോട്ട പതിപ്പ് നിരത്തുകളിൽ എത്തുകയെന്നാണ് സൂചന. ടൊയോട്ടയുടെ പോപ്പുലർ MPV മോഡലായ ഇന്നോവ ക്രിസ്റ്റയുടെ താഴെയായിരിക്കും എർട്ടിഗയുടെ സ്ഥാനമെന്നാണ് വിവരം. ടൊയോട്ടയുടെ മേൽവിലാസം സ്വീകരിക്കുന്നതോടെ അല്പം ഡിസൈൻ മാറ്റങ്ങൾ എർട്ടിഗയിൽ വരുത്തിയേക്കും. മറ്റ് രണ്ട് റീബാഡ്ജിംഗ് വാഹനങ്ങളിലും വരുത്തിയിട്ടുള്ളതിന് സമാനമായി പുതിയ ഗ്രില്ലായിരിക്കും ഡിസൈൻ മാറ്റത്തിൽ പ്രധാനം. മെക്കാനിക്കൽ ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ള എർട്ടിഗയിലേത് തുടരാനാണ് ടൊയോട്ടയുടെ പദ്ധതി. 1.5 ലിറ്റർ K50B മൈൽഡ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ ആണ് എർട്ടിഗയിൽ പ്രവർത്തിക്കുന്നത്. ഇത് 104.4 PS പവറും 138 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 5 സ്പീഡ് മാനുവൽ, 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ, ഓട്ടോമാറ്റിക് എന്നീ ഗിയർ ബോക്സുകളാണ് എർട്ടിഗയിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത്. റീബാഡ്ജിംഗ് പതിപ്പിലും ഇത് തന്നെ തുടരും. 2019 മാരുതിയുടെ ജനപ്രിയ പ്രീമിയം ഹാഷ്ബാക്ക് വാഹനമായ ബലേനോ ടൊയോട്ടയുടെ മേൽവിലാസത്തിൽ ഗ്ലാൻസിയായി നിരത്തുകളിൽ എത്തിയത്. 2020 മാരുതിയുടെ കോമ്പാക്ട് SUV മോഡലായ വിറ്റാര ബ്രീസ ടൊയോട്ട അർബൻ ക്രൂയിസർ എന്ന പേരിൽ വിപണിയിൽ എത്തിയിരുന്നു. എർട്ടിഗയുടെ റീബാഡ്ജിംഗ് പതിപ്പ് മാരുതി ടൊയോട്ട കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മൂന്നാമത്തെ മോഡലായിരിക്കും. CS ഉം ടൊയോട്ടയുടെ മേൽവിലാസം സ്വീകരിക്കുമെന്ന സൂചനയുണ്ട്.